എന്താണ് നമ്മൾ ടിവിയിൽ മുഖം കാണിക്കൽ ആണോ നമ്മുടെ ഉദ്ദേശം, അതോ ഈ വാർത്ത എന്നതിനോട് യഥാർത്ഥ ഒരു പാഷൻ, പാഷൻ ടു ജേർണലിസം? ഞാൻ പറഞ്ഞല്ലോ, പാഷൻ ടു ജേർണലിസം ഉണ്ടോ എന്ന് നമ്മളോടൊന്ന് ചോദിക്കുക, നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ മൂന്നാണ് ചോദിക്കുമ്പോൾ ഉത്തരം എസ് എന്നാണെങ്കിൽ മാത്രമേ ഫീൽഡിലോട്ട് വരിക. ഇത് സ്ട്രഗിൾ ഉള്ള ഫീൽഡാണ്, ഇത് കടന്നു പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഡേ ബൈ ഡേ സ്ട്രഗിൾ ചെയ്താലേ മുന്നോട്ട് വരാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ എപ്പോഴും ക്യാമറയ്ക്ക് മുമ്പിൽ മുഖം കിട്ടണമെന്നില്ല, പലപ്പോഴും റിയൽ വാർത്തയോട് ശരിക്കും പാഷൻ, ഭയങ്കര സ്നേഹം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഫീൽഡിൽ നിലനിന്നു. പലപ്പോഴും ഒരു ലെഫ്റ്റ് ലിബറൽ പരിസരം മാത്രമേ നമ്മുടെ മാധ്യമങ്ങളിൽ സെല്ലാകുകയുള്ളൂ. ഇപ്പൊ അർണബ് ഗോസ്വാമി, അദ്ദേഹത്തെ എതിർക്കാം അനുകൂലിക്കാം, പക്ഷെ അദ്ദേഹം വലിയൊരു ബിസിനസ് എംപയർ തന്നെ ഉണ്ടാക്കിയ ന്യൂസ് പേഴ്സണാലിറ്റിയാണ്. പക്ഷെ അർണബ് ഗോസ്വാമിയുടെ ഒരു ഹേറ്റ്രഡ് പലപ്പോഴും കേരളത്തിൽ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ ഈ റൈറ്റിനോടുള്ള എതിർപ്പ്, മോദിയോടുള്ള എതിർപ്പ് അർണബിനോട് മാറുന്നതല്ലേ? കേരളത്തിന്റെ സമൂഹം ഒരു വിശാല ലക്ഷ്യ സമൂഹമാണ്. ഇപ്പൊ രാഹുൽ പോലും ഒരു വിശാല ലക്ഷ്യം പെടുന്ന ആളാണ്. ഞാൻ സെൻട്രിസ്റ്റ്, സെന്റർ റൈറ്റ് ആണ്, ഞാൻ സമ്മതിക്കില്ല. ഈ അല്ല, ഈ കേരള സമൂഹത്തിൽ ഞാൻ പുരോഗമനം അല്ല, ഞാൻ പുരോഗമനം അല്ല എന്ന് പറഞ്ഞ അടികൂടി ഏക വ്യക്തി ഞാനാണ്. ഞാൻ അങ്ങനെ സെന്റർ ഒരു പൊസിഷൻ ഉണ്ടോ? അതൊരു ഇമാജിനറി സെന്റർ ആണ്. ലെഫ്റ്റ് അല്ലെങ്കിൽ റൈറ്റേ ഉള്ളൂ. കേരള സമൂഹം ഇവിടുത്തെ ഏത് ബിജെപിക്കാരാന്ന് പറഞ്ഞാലും കോൺഗ്രസ് ആരാണെന്ന് പറഞ്ഞാലും ഒരു വിശാല ലെഫ്റ്റിൽ പെടുന്ന മനുഷ്യന്മാരാണ്. കേരള സമൂഹം ലെഫ്റ്റ് ലിബറൽ സമൂഹമാണ്. ഉദ്ദേശത്തിലല്ല, വിശാലമായ ലെഫ്റ്റിൽ വർക്ക് ചെയ്യുന്ന മാധ്യമ സ്ഥാപനം സ്വാഭാവികമായിട്ടും വിശാല ലെഫ്റ്റിൽ അല്ല നിൽക്കുള്ളൂ. അപ്പൊ അതൊരു പൊളിറ്റിക്കൽ ബയസ് ആകണമെന്നില്ല. ആകണമെന്നില്ല മാത്രമല്ല, നമുക്കിപ്പോ വിശാല ലെഫ്റ്റ് ആയതുകൊണ്ട് CPM നമ്മൾ വിമർശിക്കുന്നില്ല എന്നും ഇല്ലല്ലോ. CPM ഏറ്റവും കൂടുതൽ നമ്മളൊക്കെ തന്നെയാണ് വിമർശിക്കുന്നത്. ഞാൻ എന്നെ നിർത്തുന്നത് ഞാൻ വിശാല ലെഫ്റ്റ് ആണെന്ന് തന്നെ ഞാൻ നിർത്തുന്നത്. ലെഫ്റ്റ് പ്രോഗ്രസീവ് ലിബറൽ എന്നൊരു സ്പേസിലാണ് എന്ന് വെച്ചുകൊണ്ട് നമ്മൾ CPM എന്ന കക്ഷിയോട് ഒരു തരത്തിലുള്ള ദയയും അയവും കാണിക്കുന്നില്ല. ഞാനൊക്കെ അതുകൊണ്ട് കൗണ്ടർ ചെയ്യാൻ പറയുന്നത് എന്നെ, ഞാൻ പ്ലൂറലിസ്റ്റ് റൈറ്റ് ഗാന്ധിയനാണ് എന്ന് പറഞ്ഞാൽ കൗണ്ടർ ചെയ്യാറുള്ളത്. ശരി, എന്താണ് അങ്ങനെ ഇത്രയൊക്കെ ഈ എന്താ പറയുന്നത്, ജേർണലിസ്റ്റ് ഈസ് എ ഫെയിൽഡ് പൊളിറ്റീഷ്യൻ എന്ന് ചില ആൾക്കാർ പറയാറുണ്ട്. അപ്പൊ എന്തൊക്കെ പറഞ്ഞാലും ഒരു ജേർണലിസ്റ്റിന് രാഷ്ട്രീയം മനസ്സിലാകാതെ പറ്റില്ല. കാര്യം രാഷ്ട്രീയമാണ് ഈ ന്യൂസ് കെ സൈക്കിൾസിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പൊ എന്തായാലും ഉള്ളിൽ ഒരു ചായ് കാണുമല്ലോ. അങ്ങനെ ഇഷ്ടമുള്ള ഒന്നോ രണ്ടോ രാഷ്ട്രീയ നേതാക്കൾ എനിക്ക് പേഴ്സണലി അറിയുന്നത് KK ശൈലജ ടീച്ചറെ വളരെയധികം ഇഷ്ടമാണ് എന്ന് വെച്ചാൽ, ഞാൻ ആ പാർട്ടീനെ അനുകൂലിക്കുന്നു എന്നല്ല അർത്ഥം. അവരുടെ നിലപാടുകളെ ഇഷ്ടമാണ്. അവര് കമ്മ്യൂണിറ്റി, എസ്പെഷ്യലി ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ മുനീർ സാറിന് അതിലേക്ക് വരാം. അപ്പൊ അത് വളരെ നല്ല രീതിയിൽ എഫക്റ്റീവായി ചെയ്തു. പക്ഷെ ഇപ്പോൾ ഉള്ള അതേ സ്ഥാനത്തിരിക്കുന്ന മന്ത്രി അത് അത്രയും ചെയ്യുന്നില്ല എന്നുള്ളത് വളരെ വ്യക്തമായ കാര്യമാണ്. കാരണം വളരെ ഫെയിലിയർ ആയി പോയ ഒരു കാര്യമാണത്. മുനീർ സാർ തുടങ്ങി വെച്ച, മുനീർ സാർ ഓഫ് കോഴ്സ് ഇഷ്ടമാണ്, മുനീർ സാർ തുടങ്ങി വെച്ച ഒരു പദ്ധതിയായിരുന്നു ട്രാൻസ്ജെൻഡർ പോളിസി. അത് ഏറ്റവും കൂടുതൽ ഈ ലോകത്തിൽ തന്നെ ആദ്യമായിട്ടൊരു ട്രാൻസ്ജെൻഡർ പോളിസി വരുന്ന സംസ്ഥാനം കേരളമാണ്. അത് ഇപ്പൊ ഭരിക്കുന്ന പാർട്ടി ആയിരുന്നില്ല അത് മുനീർ. പിന്നീട് മുനീർ സാറിന് പുരോഗമനം കുറഞ്ഞു എന്ന് തോന്നിയോ? ജെൻഡർ ന്യൂട്രാലിറ്റി അടക്കമുള്ള വിഷയങ്ങളിൽ സർക്കാരിനെ എതിർക്കുമ്പോൾ അദ്ദേഹത്തിന് ഇത്രയും പുരോഗമനം വരാം? കുറച്ചുകൂടെ പുരോഗമനം, പുള്ളിക്കാരന്റെ ഒപ്പീനിയൻ ആണല്ലോ. നമുക്ക് ഒരാളുടെ ഒപ്പീനിയനെ ഒരിക്കലും ഡിഫീറ്റ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ ആൾക്കാരുടേതായിട്ടുള്ള വ്യൂസ് ഉണ്ടാകും.